അപ്പൊ എന്താണെങ്കിലും ഈ കുത്തിപ്പൊക്കുന്ന വീഡിയോസ് സത്യം പറഞ്ഞ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. വർഷങ്ങൾ കുറെ ആയെങ്കിൽ പോലും ഈ 2024 ഇതൊക്കെ വൈറലായതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്ര തല്ലിയിട്ടും ഒരു ഫീലിംഗ് വരുന്നില്ലെന്ന് ഓർത്തിട്ടുള്ള ഫീലിംഗ്. ഐ ആം എൻജോയിങ് ഇതൊക്കെ ഒരു ഞാൻ തന്നെ ഒരുപാട് ചിരിക്കുന്നു. ഉബൈദിന്റെയും അതുപോലെ ലൂസി ബോയ് അതുപോലെ വൈഷ്ണവ് അത് കേട്ടാ മതി ഞങ്ങൾക്ക്. അതായത് ഞാൻ ഇത് ഇടുന്നേക്ക സമയത്ത് തന്നെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ വൈറലാവണേ, ഞാൻ എല്ലാരും ഇതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണേ അല്ലെങ്കിൽ കളിയാക്കണേ എന്നൊക്കെ. ഞാൻ അന്ന് ഇതൊക്കെ കളിയാക്കാൻ വേണ്ടി തന്നെ മനപ്പൂർ ഇടുന്ന സാധനമായിരുന്നു. പഴയ ബിൽഡിംഗ് തള്ളി മറിച്ചിടേ. ഞാൻ തന്നെ എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ട് ഞാൻ ടിക്ടോക്ക് ചെയ്തിട്ടുണ്ട്, വെറുപ്പീരായിരുന്നു വെറുപ്പീരായിരുന്നു. എങ്ങനെയാണ് അപ്പൊ ഞാൻ ഏറി പോണത്? വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. ഞാൻ ഇപ്പൊ നാട്ടുകാരിനി എയർ എന്താണെന്ന് പഠിപ്പിച്ചു തരുന്നത്. എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉളത്തരോ നാണക്കേടോ വൃത്തികേടോ കാണിച്ചിട്ട് സോഷ്യൽ മീഡിയ ആവുമ്പോഴാണ് നമ്മൾ എയർ കരുത്. ഇതിപ്പോ വൈറലാണ് ആയിരിക്കുന്നത്. പണ്ട് വട്ടേ പറഞ്ഞോണ്ടിരുന്ന സാധനവും നിങ്ങളൊക്കെ കണ്ട്, അത്രേ ഉള്ളൂ. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ പട്ടി. ഇത്രയും